നമസ്കാരം. എല്ലാ പ്രിയർക്കും വെള്ളി നക്ഷത്രങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു സിനിമയുടെ ഒരു എന്താ പറയാ ഒരു ഇങ്ങനത്തെ ഒരു ഘടന എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതില് എലമെന്റ്സ് വരുന്നതെന്ന് പറഞ്ഞ പലതരത്തിലുള്ള ഘടകങ്ങൾ അതിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഈ കെ കെയുടെ ഒരു ക്യാരക്ടറിനെ ഇതിലിങ്ങനെ ജേണിയിൽ തന്നെ റിവീൽ ചെയ്ത് പോകുന്നുണ്ട്. എന്നാലും ഒരു റിയൽ കെ കെ എന്താണെന്ന് പ്രേക്ഷകൻ കാണുന്നുണ്ട്. ഇപ്പൊ വിജയനൊന്നും അറിഞ്ഞതല്ല ശരിക്കുള്ള ഒരു കെ കെ. അയാളെ കുറിച്ച് അധികം അറിയാതെ ആ അമ്മ സൂക്ഷിക്കുന്ന അയാളിൽ സൂക്ഷിക്കുന്ന വിശ്വാസമാണ് കെ കെ എന്ന് പറയുന്ന രീതിയിൽ വരുന്നുണ്ട്. അയാളുടെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എന്നോ അയാളുടെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്നോ പറയാതെ പറഞ്ഞു പോകുന്ന രീതിയിലാണ് അദ്ദേഹം രാത്രി ഈ കുട്ടിയെ കൊണ്ടാക്കുന്ന ഒരു ഷെൽട്ടർ. അതിന് അദ്ദേഹം എടുക്കുന്ന ഒരു വിശ്വാസം. അപ്പൊ ഇത്രയും എലമെന്റ്സ് ഇതില് ഇങ്ങനെ ക്ലബ് ചെയ്തുകൊണ്ട് പോകുമ്പോ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ചെയിൻ ആവാമെന്ന് അതൊക്കെ ജോയേട്ടന്റെ മാത്രം തീരുമാനങ്ങളാണോ? അതെ, സ്ക്രിപ്റ്റിലുള്ള എല്ലാ തീരുമാനം ഞങ്ങൾ ഡിസ്കഷനൊക്കെ ഒരുപാട് നടത്താറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 3 വർഷത്തോളമായിട്ട് ഈ സ്ക്രിപ്റ്റിന്റെ മുകളിൽ തന്നെയാണ് ഞങ്ങള്. അപ്പൊ അത് തിരക്കഥയുടെ കാര്യത്തിൽ എല്ലാം അദ്ദേഹം തന്നെയാണ്. അപ്പം ഇങ്ങനെ എപ്പോഴെങ്കിലും ഇപ്പൊ ഒന്നോ രണ്ടോ സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടൊരു സാധനം, ഇപ്പൊ ഈ സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു പോയിന്റിൽ ഇവര് പറയുന്നുണ്ട് ഞാൻ വിജയേട്ടനെ വിളിക്കും എന്ന് പറയുമ്പോ, അപ്പൊ അതൊരു രാഷ്ട്രീയമായ ഒരു മാനം അതിനെ കൊണ്ടുവന്നു എന്ന രീതിയിൽ? അല്ല, അതൊരു രാഷ്ട്രീയം. കാരണം നമ്മൾക്ക് ഏതൊരു സ്ത്രീക്കും നമ്മുടെ മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിക്കാമെന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. അത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അദ്ദേഹം ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു. അല്ലാതെ അത് എന്താ പറയാ, അങ്ങനത്തെ ഒരു രാഷ്ട്രീയ ഇത് വരണം അങ്ങനത്തെ ഇത് ഉദ്ദേശിച്ചിരുന്നു, അങ്ങനെ ഒരു ഉദ്ദേശം വെച്ച് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു പക്ഷെ അത് അത്തരം ഒരു വിമർശനം പറഞ്ഞവർക്കുള്ള മറുപടി ഇപ്പം കിട്ടുകയാണെന്ന് വിചാരിക്കുകയാണ്. അല്ല, അതൊരു വിമർശനാക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഇപ്പം ഏതൊരു മുഖ്യമന്ത്രി ആണെങ്കിലും ഏതൊരു സ്ത്രീക്കും അവരെ പരാതി പറയാൻ നേരിട്ട് പറയാനുള്ള അവകാശം ഉണ്ടല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അത് നമ്മൾ ആ ഒരു ലക്ഷ്മി എന്ന് പറയുന്ന അമ്മയിൽ ഇപ്പൊ ആ മൊത്തം സിനിമ എടുത്തു കഴിഞ്ഞാൽ ഗിരീഷേട്ടന്റെ ആദ്യ സിനിമയാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് ഏറ്റവും പ്രിയപ്പെട്ട സിനിമ തന്നെയാണ്. എന്നാലും ഗിരീഷേട്ടന് ഏറ്റവും മനസ്സിനോട് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് തോന്നിയ സന്ദർഭങ്ങൾ ഏതാണ് ആ സിനിമയിൽ? അല്ല, ഈ സിനിമയ്ക്ക് രണ്ട് സംഭവങ്ങളാണുള്ളത്. ഒന്ന് തിരക്കഥ, ജോയേട്ടന്റെ തിരക്കഥ കിട്ടാന്ന് പറയുന്നത്, അതിലേക്കും മമ്മൂക്ക വരാന്ന് പറയുന്നത്. അതിൽ കൂടുതൽ വേറെ എന്നെ പോലത്തെ ഒരു സിനിമാ പ്രവർത്തകന് വേറെ കൂടുതൽ ഭാഗ്യമൊന്നും ഇല്ല. അല്ല, അതെ, അത് ചെയ്തു സിനിമ സംഭവിച്ചു കഴിഞ്ഞല്ലോ. ഗിരീഷേട്ടനാണല്ലോ അത്, ജോയേട്ടന്റെ സ്ക്രിപ്റ്റ് മമ്മൂക്കയെ പോലെയുള്ള ജോയേട്ടനെ പോലെയുള്ള താരങ്ങളെ വെച്ച് അത് കൺസീവ് ചെയ്യുന്നത് ഗിരീഷേട്ടനാണ്. അത് കൺസീവ് ചെയ്ത് കഴിയുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ട്, നമ്മൾ ചെയ്ത് ഇത്ര എത്തിക്കാൻ പറ്റി എന്നുള്ളൊരു. തീർച്ചയായിട്ടും അതില് ഏറ്റവും കൂടുതൽ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞ ഒരു സംഭവത്തിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്തവരെ ഓരോ സീനുകളും എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. കാരണം എൻ്റെ ആദ്യത്തെ സിനിമയാവുന്നതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ചൊരു സീൻ എടുത്തു പറയാൻ പറ്റുന്നത് ഇല്ല. പക്ഷേ ഒരേപോലെ പ്രിയപ്പെട്ടതാണ്. എടുക്കുന്ന സമയത്ത് ഏറ്റവും അതിന്റെ ഒരു ഡെപ്ത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട ഏതെങ്കിലും അല്ല, നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ സീനുകൾ എടുക്കുന്നതും ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ നമുക്ക് അതിൽ എടുത്തു പറയേണ്ട സീനുകൾ എന്ന് പറയുന്ന നമുക്ക് ആ ക്ലൈമാക്സ് സീനുകൾ പിന്നെ അതൊക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എടുക്കേണ്ടി വന്നു. പിന്നെ അതേപോലെ പോലീസ് സ്റ്റേഷൻ സീക്വൻസുകളൊക്കെ അതിനൊക്കെയാണ് വളരെ അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന്. അതാണ് പിന്നെ അതുപോലെ വിജയന്റെ ആദികള് ആ വീട്ടിൽ നിന്ന് അദ്ദേഹം പിന്നെ ആ ഷെൽഫിനകത്ത് വെച്ച് എടുത്തിട്ടാണ് മദ്യം കഴിക്കുന്നതൊക്കെ. അതൊക്കെ ആ മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും ഷെൽഫിനകത്ത് നിന്ന് ഒരാള് മദ്യം എടുത്ത് കഴിക്കുന്ന സീനൊക്കെ. അതിനൊക്കെ നല്ല അഭിപ്രായങ്ങൾ. കാരണം അത് ശരിക്കും, കാരണം ജോയേട്ടനെ പോലെ ഒരാളിൽ നമ്മൾ ഇതുവരെ അങ്ങനത്തെ ഒരു വേഷം പ്രതീക്ഷിച്ചിട്ടില്ല. എല്ലാം ഒരു നെഗറ്റീവ് ടച്ചുള്ള വേഷങ്ങളാണ്. അതിൽ നിന്ന് മാറി മറിഞ്ഞ് അദ്ദേഹം ത്രൂ ഔട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മമ്മൂക്കയെ കൊണ്ട് ഒരു പാട്ട് പാടിച്ചിട്ടുണ്ട്. അതെ, അതെ, അത് നേരത്തെ നമ്മളൊരു ട്രാക്ക് എടുത്തിട്ട് അത് ഷൂട്ടിംഗ് ഒക്കെ ചെയ്തു. അപ്പോഴേ നമ്മളിങ്ങനെ ആര് പാടണം എന്ത് പാടണം ഒക്കെ ആലോചിച്ചു. അങ്ങനെ ഞാൻ മമ്മൂക്കയെ എടുത്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് സ്നേഹത്തോടു കൂടി പിന്മാറാനുണ്ടായത് ആദ്യം. പിന്നെ നമ്മളെ സ്നേഹ നിർബന്ധത്തിന് ജോയേട്ടനും ഞങ്ങളും ബിജുപാലിൽ എല്ലാവരും പറഞ്ഞ് അദ്ദേഹം പാടുകയും അത് വളരെ മനോഹരമായിട്ട് പാടുകയും അത് ഭയങ്കര യൂട്യൂബിലൊക്കെ ഹിറ്റായി മാറുകയും ചെയ്തു.
കാർത്തിക എന്ന് പറയുന്ന പെൺകുട്ടിയെ കുറിച്ച്, കാർത്തിക മലയാളി ആണെങ്കിലും ആ കുട്ടി ഇവിടെയല്ല, ബോംബെയാണ് ജീവിക്കുന്നു, എല്ലാം ബോംബെയിൽ. അപ്പം എങ്ങനെയാണ് ആ കുട്ടി ഇതിലേക്ക് വരുന്നതും ആ കുട്ടിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? ശ്രുതി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു പുതിയ ആളെ തിരഞ്ഞെടുക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇവിടെ കേരളത്തിലും അതേപോലെ പിന്നെ വിദേശത്തും ഓഡിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വളരെ പ്രഗത്ഭരായ കുട്ടികളെ നമ്മൾക്ക് കിട്ടിയെങ്കിലും എന്നെയും ജോയേട്ടനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ശ്രുതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും വീണ്ടും അന്വേഷണം നടന്നു. അങ്ങനെ ആണ് യാദൃശ്യമായിട്ട് വീണ്ടും ഇങ്ങനെ കാർത്തിക, കാരണം കാർത്തികയുടെ അച്ഛൻ ജോയേട്ടൻ്റെ ഫ്രണ്ടാണ്, പിന്നെ കാർത്തിക ഒരു മലയാളത്തിലൊരു സിനിമ ചെയ്ത് പരിചയമുണ്ട്. അങ്ങനെയാണ് കാർത്തികയിലോട്ട് എത്തുകയും മമ്മൂക്കയോട് സംസാരിക്കുകയും ചെയ്തു. അപ്പം എല്ലാവരും ഒക്കെ അങ്ങനെയാണ് കാർത്തിക എത്തിയത്. കാർത്തിക വളരെ മനോഹരമായിട്ട് ചെയ്തു. തീർച്ചയായിട്ടും ഈ അങ്കിളിൻ്റെ അങ്കിൾ ഇപ്പം ഗിരീശേട്ടൻ ഇത്രയും റിലീസ് ചെയ്ത് അതിൻ്റെ അഭിപ്രായങ്ങളും ഒക്കെ കിട്ടിത്തുടങ്ങി, അങ്ങനെ ഏറ്റവും നല്ല ഗിരീശേട്ടൻ്റെ മനസ്സിലേക്ക് അങ്ങനെ കയറിയ ഒരു ഇതെന്താണ് അങ്കിളുടെ റിലീസിന് ശേഷം? ഒന്ന്, എല്ലാ സ്ഥലത്തു നിന്നും നല്ല റിപ്പോർട്ടുകളാണ് കിട്ടിയത്. പിന്നെ എൻ്റെ ഗുരുനാഥന്മാരായ രഞ്ജിയേട്ടനും പപ്പേട്ടനും വിളിച്ചിട്ട് നല്ല കാര്യങ്ങളും വളരെ സന്തോഷത്തോടുകൂടി സംസാരിച്ചു തന്നെയാണ് ഏറ്റവും വലിയ കാരണം. ഗുരുനാഥന്മാർക്ക് ചീത്തപ്പേരുണ്ടാക്കിയില്ല, കാരണം അവരുടെ ഒരു കഴിവുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇവിടെ വരെ എത്തുന്നത്. കാരണം ശരിക്കും ആദ്യം ജോയേട്ടൻ പപ്പേട്ടൻ അതായത് പത്മകുമാർ അദ്ദേഹത്തിനാണ് ഒരു സ്ക്രിപ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് കറങ്ങി തിരിഞ്ഞിട്ട് എന്നിലേക്ക് എത്തുകയും അതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് ഈ പത്മകുമാറാണ്. അപ്പോൾ അവരോടുള്ളൊക്കെ കടപ്പാട് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഗിരീശേട്ടൻ ഈ സിനിമ പ്രേക്ഷകരുടെ കൂടെ പോയിരുന്നു? അതെ അതെ, ആദ്യത്തെ ഷോ പിന്നെ കൊച്ചിയിൽ വെച്ചിട്ട് തന്നെയാണ് കണ്ടത്, എല്ലാവരും കൂടെ ഇരുന്നിട്ട് തന്നെയാണ് കണ്ടത്. നാട്ടിൽ പോയി കണ്ടു സിനിമ? നാട്ടിലേക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല, ഇതിന്റെ തിരക്കുകളുമായിട്ട് ഓടി നടക്കുകയാണ്. ഇപ്പോ ഒരുപാട് വർഷങ്ങളായിട്ട് സിനിമയുടെ ഭാഗമായിട്ടുണ്ടല്ലോ, അത് എന്തെങ്കിലും പ്രത്യേക ഒരു എന്തെങ്കിലും ഒരു സ്പാർക്കിലാണോ സിനിമയിലേക്ക് തിരിയാം? ഞാൻ കോഴിക്കോട് ജില്ലയിലെ ഒരു ഉള്ളേരി എന്ന് പറയുന്ന ഒരു സാധാരണ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. എനിക്ക് എൻ്റെ കുടുംബത്തിനോ ഒരു കലാപാരമ്പര്യമോ ഒന്നും അവകാശപ്പെടാനില്ല. ഞങ്ങളന്ന് നടന്നിട്ടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് സ്കൂളിന് തൊട്ടടുത്തൊരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഞാൻ ഏകദേശം 9-10 ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അപ്പോൾ ഞങ്ങൾ കുട്ടികളെല്ലാവരും രാവിലെ സ്കൂളിൽ പോകുമ്പോൾ വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പം അവിടെ ഇങ്ങനെ എത്തി നോക്കും. അപ്പോൾ എല്ലാവരും ഞങ്ങൾ അവിടെ നിന്ന് ഓടിച്ചു വിടും. അന്ന് മനസ്സിൽ തോന്നി എന്താണ് ഇത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാം, ഒന്നറിയണം എന്നുള്ള ആദ്യമായിട്ട് എനിക്ക് ഒരു സിനിമയെ പറ്റിയുള്ളത് തുടക്കം ഉണ്ടായത് അവിടെ നിന്നാണ്. അത് ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ, വിജയൻ കരോട്ട് എന്ന് പറയുന്ന അദ്ദേഹം ഡയറക്റ്റ് ചെയ്തു ചന്ദ്രഗിരി പ്രൊഡക്ഷൻസിന് വേണ്ടി. അതൊക്കെ എപ്പോഴും മനസ്സിലുണ്ട്, അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സിനിമയാണ് ആദ്യത്തെ വിത്തിട്ടത്? അതെ, അത് കഴിഞ്ഞു. പിന്നെ കോളേജ് വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ സമയത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഷൂട്ടിംഗ്, അപ്പൊ ഒക്കെ ഞങ്ങൾ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പോകും. അങ്ങനെ എൻ്റെ സിനിമയോടുള്ളൊരു താല്പര്യം മനസ്സിലാക്കി മാതൃഭൂമിയിൽ ജെ ആർ പ്രസാദ് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അദ്ദേഹം കലാസംവിധാനമായിട്ട് കോഴിക്കോട് ഭരത് ഗോപി സാറ് ഒരു സീരിയൽ, അന്ന് ദൂരദർശനിലെ 13 എപ്പിസോഡ് വരുന്ന സമയത്ത് ഒരു യു എ ഖാദറിൻ്റെ നോവലിനെ ആസ്പദമാക്കിയിട്ട് ഒരു സീരിയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എൻ്റെ താല്പര്യം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ കൂടെ കൂട്ടി നീയൊക്കെ കണ്ട് മനസ്സിലാക്കൂ. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു ചിത്രീകരണ പരിചയം, ആദ്യത്തെ. പിന്നീട് ഞാൻ അവിടുന്ന് വന്നു. പിന്നെ ടി ആർ എസാക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ കാലം ഉണ്ടായിരുന്നു. പിന്നെ തോമസ് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ സംവിധായകനാണ് എന്നെ സിനിമയിലേക്ക് റസാക്കുമായിട്ട് പരിചയപ്പെടുത്തുന്നതും ഒക്കെ. അവിടുന്നാണ് പിന്നീട് പപ്പേട്ടൻ്റെ അടുത്ത് എത്തുന്നതും കൂടുതൽ സിനിമയുടെ ഭാഗമായി വരുന്നതും. ഇപ്പോ അന്നത്തെ ആ ഒരു ചെറിയ കുട്ടിയുടെ ഒരു ആഗ്രഹം സിനിമയുടെ ഭാഗമാവണം എന്നുള്ളൊരു ആഗ്രഹം സിനിമയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട്, നമ്മൾ ആ കണ്ടതിനും അപ്പുറത്തേക്ക് ഒരുപാട് വലിയ മാനങ്ങളുള്ള അല്ലേ. അപ്പൊ നമ്മൾ ആ ഒരു കപ്പലിലെ യാത്രക്കാരനായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പം ഗിരീശേട്ടൻ മനസ്സിലാക്കിയ വ്യത്യാസങ്ങൾ എന്തായിരിക്കും? മനസ്സിലാക്കിയ വ്യത്യാസങ്ങൾ എന്ന് ചോദിച്ചാൽ കണ്ട് കൊതിച്ച ഒരു കൗതുകം എന്നുള്ള പോലെ കണ്ട് കൊതിച്ച ഒരു സിനിമയും നമ്മൾ ഭാഗമാവുന്ന സിനിമയും. അതെ, അത് എന്തായാലും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ ആ ഒരു ഇതിന്റെയൊക്കെ ഒരു പിൻബലത്തിലാണ് ഒരു പക്ഷേ ഇത്രയും ഒരു സമയം. ഇപ്പോ ഒരു AD ആയിട്ട് ഒരുപാട് വർഷത്തെ പരിചയം അല്ലെ, കുറച്ച് അധികം വർഷത്തെ എക്സ്പീരിയൻസ് തന്നെയുണ്ട്. അപ്പൊ നേരത്തെ പറയുകയും ചെയ്തു ഒരു നല്ല സിനിമ എപ്പൊ സംഭവിക്കുന്നു അന്ന് മതി എന്ന് തന്നെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അല്ലാതെ ഒരു 5 വർഷം മുമ്പ് എനിക്ക് ഒരു സിനിമ സംവിധാനം ചെയ്യാമായിരുന്നു,
അതിനുള്ളൊരു അവസരം വന്നിരുന്നു. പക്ഷേ അന്ന് എനിക്ക് തോന്നി അന്ന് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് മാറിയത്. അപ്പൊ ആ ഒരു ഇത്തരം തോന്നലുകളും ഒക്കെ ഒരുപക്ഷെ സിനിമയ്ക്ക് അകത്ത് വന്നതിന് ശേഷം ഉണ്ടായ നമ്മുടെ സിനിമയെ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങളായിരിക്കില്ലേ? അതാ ഞാൻ നേരത്തെ ചോദിച്ചത്, എന്ത് തരത്തിലാണ്. അപ്പം അപ്പൊ ഇങ്ങനെയാണ് പൊതുവെ ഗിരിശേട്ടന്റെ ഒരു സിനിമാ കാഴ്ചപ്പാട്. എന്നും ഇങ്ങനെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങള് പറയാൻ അങ്ങനെയുണ്ടോ? ഒരു കലാരൂപം എന്ന് പറയുമ്പോൾ നമ്മളത് നമ്മളത് മാത്രമല്ല, നമ്മളൊരു പിന്നെ പ്രേക്ഷകരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നതാണ്. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അത് അവർക്കും കൂടി ഇഷ്ടപ്പെടും. അതായത് ഒരു കുടുംബം ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്നതായിരിക്കണം. അല്ലാതെ ന്യൂ ജനറേഷൻ ഓൾഡ് ജനറേഷൻ അങ്ങനെയല്ല. ഇപ്പോഴത്തെ ജനറേഷൻ നമ്മളെ സിനിമ അതാണ്, ദിസ് ജനറേഷനാണ് നമ്മളെ സിനിമ. കാരണം അതിൽ കുട്ടികൾക്കും കാണാം, കുട്ടികൾ പിന്നെ പ്രായപൂർത്തിയായവർക്കും കാണാം. അങ്ങനെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പിന്നെ സിനിമ ചെയ്യണം എന്നാണ് ആഗ്രഹം. അങ്ങനെയാണ് ഇതിൽ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ഈ ഗിരീഷേട്ടന് വ്യക്തിപരമായിട്ടുള്ള ഒരു സിനിമ സിനിമ കാണല്, ആ ഒരു സിനിമയിൽ വന്നതിന് ശേഷം തീർച്ചയായിട്ടും അതിന്റെ ടേസ്റ്റുകൾക്ക് മാറ്റം വന്നിട്ടുണ്ടാവാം. സിനിമ കാണുന്നെന്ന് പറയാൻ ഒരുവിധം പറ്റുന്ന എല്ലാ സിനിമകളും കാണാറുണ്ട്, ഇപ്പോഴും ഇപ്പോഴും കാണാറുണ്ട്. ഗ്യാപ്പ് കിട്ടുന്ന എല്ലാം തിയേറ്ററിൽ തന്നെ ആസ്വദിക്കുന്ന ആളാണോ? എല്ലാത്തരം സിനിമ എല്ലാം നമ്മൾ കാണണമല്ലോ, എന്താണെന്ന് അറിയണം. മിക്കവാറും സിനിമകളെല്ലാം റിലീസ് ചെയ്ത് ആദ്യത്തെ ഷോയ്ക്ക് പോകുന്ന ആളാണ് ഞാൻ. ഞാൻ മാത്രമല്ല, ഞാനും എന്റെ കുടുംബവും ഒരുമിച്ചാണ് പോകാറുള്ളത്. ഇതിനു മുമ്പത്തെയും മുമ്പും മുമ്പ് കാണുന്ന സിനിമകള് ഇതേപോലെ അതേ ഒരു സമയം കിട്ടിയാൽ ഏത് സിനിമയും കാണാറുണ്ട്. ഓക്കെ, അപ്പൊ കുടുംബത്തെ കുറിച്ച് ഇപ്പൊ പരാമർശിച്ച സ്ഥിതിക്ക് കുടുംബത്തെ കുറിച്ച് കൂടി ഒന്ന് പറയൂ. കുടുംബം, ഭാര്യയുണ്ട്, ഒരു മകൻ. മകൻ ഇപ്പം 3rd class പോയിക്കൊണ്ട് കോഴിക്കോടാണ് അവർ താമസിക്കുന്നത്. കാരണം എൻ്റെ ഈ അലച്ചിൽ കാര്യങ്ങളൊക്കെ കാരണം അവരെ വീട്ടിലാണുള്ളത്. കാരണം എൻ്റെ പേരൻസൊക്കെ നേരത്തെ മരിച്ചു, അപ്പോൾ അതുകൊണ്ട് അവരെ വീട്ടിലാണ്, അവിടെ അവർ സേഫാണ്. അപ്പോൾ എനിക്ക് എങ്ങനെ വേണമെങ്കിലും പോവാം. കാരണം നമ്മളൊരു യാത്ര എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ. അപ്പം മകൻ്റെ കാര്യം ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നു, അതുകൊണ്ട് നമുക്ക് ആ ഭാഗത്തു നിന്ന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഇപ്പൊ എന്തായാലും ഗിരീശേട്ടൻ ആദ്യ ചിത്രം നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടതിന്റെ ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോ തീർച്ചയായിട്ടും ഗിരീശേട്ടന്റെ പ്രേക്ഷകരോട് ഗിരീശേട്ടൻ എന്തെങ്കിലും നേരിട്ട് പറയാനുണ്ടാവും? പ്രേക്ഷകരോട് പറയുന്നത്, ഇത്തരം സിനിമകൾ ഇതുപോലെ തന്നെ പിന്നെ എപ്പോഴും നിങ്ങൾ കാണണം, അത് പ്രോത്സാഹിപ്പിക്കണം. എന്നാലേ ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് വീണ്ടും ഒരു ഊർജം കിട്ടുള്ളൂ ഇങ്ങനത്തെ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ സിനിമ തന്നെ അങ്കിൾ തന്നെ കാണാത്തവർ കുടുംബസമേതം ബാക്കിയുള്ള ആളോട് പോയിട്ട് കാണുക, ഞങ്ങളതിന്റെ വിശേഷങ്ങൾ അറിയിക്കാം. അപ്പൊ എന്തായാലും ഈ ഒരു സമയത്ത് അങ്കിള് ഇങ്ങനെ റിലീസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചൂടാറാതെ തന്നെ ഗിരീശേട്ടൻ അവിടെ കിട്ടിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഈ ഒരു സമയം മാറ്റിവെച്ചതിന് ഒരുപാട് നന്ദി. ഇനിയും നല്ല നല്ല മനസ്സിന് സന്തോഷിപ്പിക്കുന്ന പ്രേക്ഷകരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സിനിമകൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷം. വെള്ളി നക്ഷത്രങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അടുത്തയാഴ്ച.